അങ്ങനെയാണ് ലൂസിഫർ ഉണ്ടാകുന്നത്. അപ്പൊ മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചു കഴിഞ്ഞപ്പോൾ ലൂസിഫറിന് തോന്നി മനുഷ്യനെ ആരായിട്ട് സൃഷ്ടിച്ചത്, ദൈവപുത്രന്മാരായിട്ടാണ് സൃഷ്ടിച്ചത്. ഈ പുത്രന്മാർക്കുള്ള പ്രത്യേകതയും ദാസന്മാർക്കുള്ള പ്രത്യേകതയും നമ്മുടെ വ്യത്യാസം എന്ന് പറഞ്ഞാൽ, നമ്മുടെ വീട്ടിലൊരു വേലക്കാരൻ ഉണ്ടെങ്കിൽ ആ വേലക്കാരൻ എന്തെങ്കിലും തെറ്റ് ചെയ്താൽ നമുക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മൾ അവനെ എന്ത് ചെയ്യും, പറഞ്ഞുകൊടു. നമ്മുടെ വീട്ടിലെ നമ്മുടെ മോൻ എന്തെങ്കിലും തെറ്റ് ചെയ്താൽ നമ്മൾ എന്ത് ചെയ്യും, തിരുത്താൻ ശ്രമിക്കും, അവനെ പറഞ്ഞുകൊടുക്കും. ഇത് തന്നെയാണ് ദാസന്മാരും പുത്രന്മാരും തമ്മിലുള്ള വ്യത്യാസം. ഹല്ലേലൂയ, 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 ദൈവം അനുഗ്രഹിക്കട്ടെ, ഹല്ലേലൂയ. അപ്പോള് നമ്മളെ പുത്രരായി സൃഷ്ടിച്ചു കഴിഞ്ഞപ്പോള് ലൂസിഫർ പോയി കഴിഞ്ഞപ്പോള് അപ്പോള് ഇതാണ് ലൂസിഫർ എന്ന് പറയുന്നത്. ഇപ്പൊ ലൂസിഫറിനോട് ലൂസിഫറിനോട് ചേർന്ന് അനേകം വ്യക്തികളുണ്ട്. ഇതിന്റെ ക്ലൈമാക്സിലാണ് ആന്റി ക്രൈസ്റ്റും ആന്റി ക്രൈസ്റ്റും എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം, യേശു ക്രിസ്തുവിന് എതിരായ ക്രിസ്തു എന്നാണ് അതിനർത്ഥം. അത് അന്ത്യവിധിയുമായി ബന്ധപ്പെട്ട ക്ലാസുകളൊക്കെ ഈ ലാസ്റ്റ് വിചാരത്തിന്റെ ലാസ്റ്റ് സമയത്ത് നമ്മൾ ഷെയർ ചെയ്യുമ്പോൾ കുറച്ചൊക്കെ നമ്മൾ ആ വിഷയത്തെ കുറിച്ച് ഷെയർ ചെയ്യും. ഈശോ പറഞ്ഞ വാചനമൊക്കെ നമ്മൾ ഷെയർ ചെയ്യും. അപ്പോ എന്ത് തോന്നി ലൂസിഫറിന് തോന്നി, ലൂസിഫർ എങ്ങനെയാണ് മാരാകന്മാരെക്കാൾ അല്പം താഴ്മയിലാണ് ആ ദൈവം ആരെ സൃഷ്ടിച്ചത്, മനുഷ്യനെ സൃഷ്ടിച്ചത്. പക്ഷെ മനുഷ്യന് പുത്രസ്ഥാനം നൽകി, മാരാകന്മാർക്ക് ദാസസ്ഥാനമേ നൽകൂ. എന്തിനു വേണ്ടിയാണ് കാൽ ഭാഗത്തെയുള്ള വലിയ ദൈവശാസ്ത്രജ്ഞന്മാരൊക്കെ ഇതിനെ കുറിച്ച് പറയുന്നത്, പദാർത്ഥത്തിനും ദൈവത്തെ മനുഷ്യനിലൂടെ മഹത്വപ്പെടുത്താൻ പറ്റാൻ വേണ്ടിയാണ് എന്ന് പറഞ്ഞാൽ, നമ്മളുടെ ശരീരം എന്താണ്, പദാർത്ഥമാണ്. മാരാകന്മാരെന്നത് സ്പിരിറ്റാണ്. അപ്പൊ ഈ സിഷ്ടപ്രപഞ്ചം, നമ്മൾ ഈ കാണുന്ന കണ്ണുകൊണ്ട് കാണുന്ന സിഷ്ടപ്രപഞ്ചം ത്തിനും ദൈവത്തെ മഹത്വപ്പെടുത്താൻ മനുഷ്യൻ ഒരു വേദിയാണ്. കാരണം മനുഷ്യാത്മാവും ശരീരവും ഒന്നിച്ചാണ് എന്ത് ചെയ്യുന്നത്, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നത് എന്നൊക്കെയാണ് വളരെ ഫേമസ് ആയ ദൈവശാസ്ത്രജ്ഞന്മാരൊക്കെ അതിനെ കുറിച്ച് പറയുന്നത്. എനിവേ, വചനത്തില് പുത്രസ്ഥാനം നൽകി, ഇത് ആർക്കും ഇഷ്ടപ്പെട്ടില്ല, പ്രഭാത നക്ഷത്രം എന്നും മാരാകന്മാരിൽ ഏറ്റവും പ്രമുഖനായ മുഖ്യദൂതനായിരുന്ന, ഇപ്പോഴല്ല മുഖ്യദൂതനായിരുന്ന പിശാചിന് രവലേശം ഇഷ്ടപ്പെട്ടില്ല. അവൻ എന്ത് ചെയ്തു, ആദത്തെയും അവയെയും വഴിതെറ്റിക്കാൻ തീരുമാനം. അതാണ് പാപ്പ് എന്ന പ്രതീകമായി നമ്മൾ ബൈബിളിൽ കാണുന്നത്. നിങ്ങൾക്ക് അത് ലിറ്ററലി വിശ്വസിച്ചാലും യാതൊരു തെറ്റുമില്ല, അതിന്റെ പേരിൽ നിങ്ങളുടെ ആത്മീയതയ്ക്ക് യാതൊരു തടസ്സവും വരില്ല. ചിലപ്പോൾ ലിറ്ററലി വിശ്വസിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഇതിന്റെ അതിനെ വ്യാഖ്യാനിക്കാനൊക്കെ തുടങ്ങി കഴിഞ്ഞാൽ ശരിയായ വിധത്തിൽ വ്യാഖ്യാനിച്ചില്ലെങ്കിൽ ചിലപ്പോൾ ഇല്ലാത്ത ചിന്തകളും ഇല്ലാത്ത പഠനങ്ങളും ഒക്കെ പാപ്പ് വേറൊന്നായിട്ടും പലതായിട്ടൊക്കെ വരും. നമ്മൾ പല സുവിശേഷ കൂട്ടായ്മകളിലൊക്കെ സർപ്പം വേറൊന്നാണ്, പിശാച് വേറൊന്നാണെന്നൊക്കെ പറഞ്ഞ് അനേകം തെറ്റായ പഠനങ്ങളൊക്കെ നടത്തുന്ന ആളുകളും സർപ്പത്തെ ബഹിഷ്കരിക്കുന്നതും പിശാചിനെ ബഹിഷ്കരിക്കുന്നതും ഒക്കെ സെപ്പറേറ്റ് ആയി നടത്തുന്നതും ഒക്കെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് എന്റെ ചെവി കൊണ്ട്. അതുകൊണ്ട് സഭയോട് ചേർന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ ഇത് പിശാചിന്റെ പ്രതീകമാണിത്. അപ്പൊ ഈ പിശാച് എന്ത് ചെയ്തു, ഇവിടെയാണ് കോമ്പറ്റീഷൻ ആരംഭിക്കുന്നത്. ആദ്യം തെറ്റ് ചെയ്യുന്ന ആരാ, അവയാണോ ആദവ ആണോ, ആരാ ആദ്യം തെറ്റ് ചെയ്യുന്നത്, ഇവരാരുമല്ല തെറ്റ് ചെയ്യുന്നത്, ആരാ ആദ്യം അവർ തെറ്റ് ചെയ്യുന്നത്, ആദ്യം സൃഷ്ടപ്രപഞ്ചത്തെ തെറ്റ് ചെയ്യുന്ന ആരാ, പാമ്പ് അല്ലെങ്കിൽ പിശാച്. എന്താ ഉഷസ്സിന്റെ നക്ഷത്രം, ലൂസിഫർ എന്ന വാക്കിന്റെ അർത്ഥം ഉഷസ്സിന്റെ നക്ഷത്രം എന്നാണ്, പ്രഭാത നക്ഷത്രം എന്നാണ്. അത്ര മഹത്വമുണ്ടായിരുന്ന പിശാചാണ് ഈ ലോകത്തിൽ സൃഷ്ടപ്രപഞ്ചത്തിൽ തിന്മ സൃഷ്ടിക്കുന്നത്. പിശാചികൾ എന്ന് പറയുന്നത് മാലാകന്മാരാണ്, ദൈവത്തിന്റെ ദാസന്മാരായ മാലാകന്മാരാണ്. അപ്പൊ മാലാകന്മാര് ഒരു കൂട്ടം മാലാകന്മാര്, ഒറ്റ മാലാകയല്ല, ഒന്നോ രണ്ടോ കൃന്ദ മാലാകന്മാര് തന്നെ പിശാചികളുടെ ഗണത്തിലേക്ക് പോയാല് അതിന്റെ തിയോളജിയിലേക്ക് ഡീപ്പായിട്ട് ഞാൻ പോകുന്നില്ല, കാരണം എങ്കിലും പോയാൽ അവിടെ തീർത്തില്ല. അപ്പൊ ആ പിശാച് ചിന്തിക്കുന്ന ഇങ്ങനെയാണ്, എന്നെ തള്ളിക്കളഞ്ഞു, അപ്പോള് ദൈവപുത്രനാണെന്ന് ദൈവസ്ഥാനം നൽകി ആദത്തെ അവയും വഴിതെറ്റിച്ച് ദൈവത്തോട് പ്രതികാരം ചെയ്യുക എന്ന് പറഞ്ഞാൽ പിശാചിന്റെ ആളുകളായി അവരെ മാറ്റുക. നിങ്ങക്ക് ക്ലാരിഫൈ അല്ലെങ്കിൽ ക്ലിയർ ആയിട്ട് കിട്ടുന്നുണ്ടോ? അപ്പൊ അതിന്റെ ഭാഗമായിട്ട് പിശാച് എന്ത് ചെയ്തു, അതിന്റെ ഭാഗമായിട്ട് പിശാച് ഏതെങ്കിലും തോട്ടത്തില് അവയെ വന്ന് പ്രലോഭിപ്പിക്കുകയാണ്. പ്രലോഭനം ഇങ്ങനെയാണ്, നമുക്കത് വായിച്ചു കേൾക്കാം. ശ്രീ സർപ്പത്തോട്
പറഞ്ഞു തോട്ടത്തിലെ വൃക്ഷത്തിലെ പഴങ്ങൾ ഞങ്ങൾക്ക് ഭക്ഷിക്കാം, എന്നാൽ തോട്ടത്തിലെ നടുവിലുള്ള മരത്തിന്റെ പഴം ഭക്ഷിക്കുകയോ തൊടുക പോലുമോ അരുത്, ഭക്ഷിച്ചാൽ നിങ്ങൾ മരിക്കുമെന്ന് ദൈവം പറഞ്ഞിട്ടുണ്ട്. സർപ്പം സ്ത്രീയോട് പറഞ്ഞു, നിങ്ങൾ മരിക്കുകയില്ല, അത് തിന്നുന്ന ദിവസം നിങ്ങളുടെ കണ്ണുകൾ തുറക്കുമെന്നും നന്മ തിന്മയും മറിഞ്ഞ് നിങ്ങൾ ദൈവത്തെ പോലെ ആകുമെന്നും അറിയാം. ഇതാണ് ആര് പറഞ്ഞത്? സ്ത്രീ പറഞ്ഞതും അല്ല സർപ്പം പറഞ്ഞതും സ്ത്രീ പറഞ്ഞതുമായ കാര്യമാണ്. സ്ത്രീ സർപ്പത്തോട് പറഞ്ഞു, തോട്ടത്തിലെ വൃക്ഷങ്ങളും പഴങ്ങളും നിങ്ങൾക്ക് ഭക്ഷിക്കാം, ജീവന്റെ മരത്തിൽ നിന്ന് എല്ലാ തരത്തിലുള്ള മരത്തിനും ഭക്ഷിക്കാം, എന്നാൽ തോട്ടത്തിൽ നടുവിലുള്ള മരത്തിലെ പഴം ഭക്ഷിക്കുകയോ തൊടുക പോലും മരുന്ന് ഭക്ഷിച്ചാൽ നിങ്ങൾ മരിക്കും എന്ന് ദൈവം പറഞ്ഞിട്ടുണ്ട്. ഈ നന്മ തിന്മകളെ കുറിച്ചുള്ള മരം ഭക്ഷിക്കരുത്. അപ്പൊ സർപ്പം സ്ത്രീയോട് പറഞ്ഞു, നിങ്ങൾ മരിക്കുകയില്ല, അത് തിന്ന ദിവസം നിങ്ങളുടെ കണ്ണുകൾ തുറക്കുമെന്നും നന്മ തിന്മകൾ അറിഞ്ഞ് നിങ്ങൾ ദൈവത്തെ പോലെ ആകും എന്നും സർപ്പം പറഞ്ഞു. ഇനി അതിന്റെ അടുത്ത് നന്മയും കണ്ണിന് കൗതുകകരവും അറിവേഗം കഴിയും എന്നതിനാൽ അഭികാമ്യവുമാണെന്ന് കണ്ട് അവൾ അത് പറിച്ചു തിന്നു. ബൈബിളിന്റെ നരേറ്റർ ആരാ? കഥ പറയുന്ന ആൾ, ഒരു എഴുത്തുകാരൻ. ബൈബിളിന്റെ എഴുത്തുകാരൻ ആരാണ് നമ്മൾ വിശ്വസിക്കുന്നത്? പരിശുദ്ധാത്മാവ്. ബൈബിൾ ദൈവവചനമാണ്, ദൈവമാണ് ബൈബിളിലെ എല്ലാ കാര്യങ്ങളും എഴുതിയിരിക്കുന്നത് എന്ന് നമ്മൾ വിശ്വസിക്കുമ്പോൾ ബൈബിളിന്റെ കഥ പറയുന്ന ആള് പരിശുദ്ധാത്മാവാണ്. അപ്പൊ ഈ പരിശുദ്ധാത്മാവ് ഇവിടെ പറയുകയാണ്, അത് സംഭവിച്ച ഹിസ്റ്ററി കോട്ട് ചെയ്തു, അതിനുശേഷം പരിശുദ്ധാത്മാവ് അതിനൊരു ഇന്റർപ്രിട്ടേഷൻ പറയാണ്, അല്ലെങ്കിൽ ചരിത്രം പറയാണ്. നന്മയും കണ്ണിന് കൗതുകകരവും അറിവേകവും കഴിയും എന്നതിന് അഭികാമ്യവും ആണെന്ന് കണ്ട് അവൾ അത് പറഞ്ഞു. അപ്പൊ പരിശുദ്ധ അതിനുശേഷം പറയാണ്, ഭർത്താവിനോട് അവൻ ഉടനെ അവരുടെ കണ്ണുകൾ തുറന്നു. പിശാച് എന്നാ പറഞ്ഞത്? എന്താ പിശാച് പറഞ്ഞത്? തിന്നുന്ന ദിവസം നിങ്ങളുടെ കണ്ണുകൾ തുറക്കുമെന്നും നന്മ ദിനങ്ങൾ അറിഞ്ഞ് നിങ്ങൾ ദൈവത്തെ പോലെ ആകുമെന്നാണ് പിശാച് പറഞ്ഞത്. വളരെ പ്രധാനപ്പെട്ട ഒരു ദൈവിക രഹസ്യമാണ് ഇത്, വളരെ പ്രത്യേകം ശ്രദ്ധിക്കണം. അവടനെ പരിശുദ്ധാത്മാവ് പറയാണ്, അവള് പറിച്ചു തിന്നപ്പോൾ അവളുടെ കണ്ണുകൾ തുറന്നു. അപ്പൊ പിശാച് പറഞ്ഞത് സ്മരണയാണ്, സത്യമല്ലേ? അപ്പോൾ നമ്മൾ തിരിച്ചറിയേണ്ട, ഈ വചനം ധ്യാനിക്കുമ്പോൾ നമ്മൾ തിരിച്ചറിയേണ്ടത്, ആ കണ്ണുകൾ തുറന്നത്, അവയുടെ കണ്ണുകൾ തുറന്നത് തെറ്റായിരുന്നു എന്നാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. എന്ന് പറഞ്ഞാൽ അവയുടെ കണ്ണുകൾ തുറക്കണമെന്ന്, ഇനി ഈ കണ്ണ് ഈ പഴം പറിച്ച് തിന്നതിന് മുമ്പ് അവയുടെ കണ്ണ് തുറന്നല്ലായിരുന്നു ഇത്, സ്വാഭാവികമായി തുറന്നല്ലെങ്കിൽ അവള് ഈ പഴങ്ങളോ പിശാചിനെ ഒന്നും കാണത്തില്ലല്ലോ. അപ്പൊ ഇവിടെ ഉദ്ദേശിക്കുന്നത്, ഇവിടെ അർത്ഥമാക്കുന്നത് എന്തിനെയല്ല, സാധാരണ കണ്ണിനെ അല്ല, ആന്തരിക നേത്രത്തെയാണ്, അല്ലെങ്കിൽ അവയുടെ ആത്മീയ നേത്രത്തെയാണ് ഇവിടെ അർത്ഥമാക്കുന്നത്. പാപം ചെയ്യുന്നതിന് മുമ്പ് അവയുടെ ആത്മീയ നേത്രം തുറന്നിട്ടില്ലായിരുന്നു. ഇതാണ് നമ്മൾ തിരിച്ചറിയേണ്ട ഒരു യാഥാർത്ഥ്യം. പിശാചിന് പറഞ്ഞ് കണ്ണുകൾ തുറക്കുമെന്ന് പറഞ്ഞ് പരിശുദ്ധാത്മാവ് സാക്ഷ്യപ്പെടുത്തുകയും ചെയ്തു, കണ്ണുകൾ തുറന്നു എന്ന് പറഞ്ഞു. അപ്പൊ ഇവിടെ അർത്ഥമാക്കുന്നത് നമ്മൾ ആഴത്തിൽ തിരിച്ചറിയേണ്ട ഒരു യാഥാർത്ഥ്യമുണ്ട്. പാപം ചെയ്യുന്നതിന് മുമ്പ് അവയ്ക്കുണ്ടായിരുന്നത് ആരുടെ കണ്ണായിരുന്നു? പരിശുദ്ധാത്മാവ് പൂർണ്ണമായും അവയിൽ ഉണ്ടായിരുന്നു. അപ്പൊ ആരുടെ കണ്ണായിരുന്നു ഉണ്ടായിരുന്നത്? ദൈവത്തിന്റെ കണ്ണിലൂടെയാണ് എല്ലാം കണ്ടുകൊണ്ടിരുന്നത്. ദൈവത്തിന്റെ കണ്ണിലൂടെ എല്ലാം കാണുമ്പോള് അവയെ സംബന്ധിച്ചോളം തിന്മ കാണേണ്ട ആവശ്യമുണ്ടോ? ദൈവത്തിന് എല്ലാം നല്ലതാണ്, ദൈവം എല്ലാം കാണുന്നു. അപ്പൊ അവ കാണേണ്ട കാര്യം എന്ന് പറയുന്നത് നന്മ മാത്രമാണ്. അവിടെ നന്മ മാത്രം കാണുന്നു, നന്മയും തിന്മയും കാണുക എന്നൊരു പ്രശ്നവുമില്ല, കാണുന്നില്ല, കണ്ടു, അത്രേ ഉള്ളൂ. ഒരു സംഗതിയെ മാത്രം ഉള്ളെങ്കിൽ അതിനെ പിന്നെ സ്പെസിഫൈ ചെയ്ത് പറയേണ്ട, അല്ലെ ഡിവൈഡ് ചെയ്ത് പറയേണ്ട ആവശ്യമില്ല, കണ്ടോ ഇല്ല. അപ്പൊ അവ കണ്ടുകൊണ്ടിരുന്ന ദൈവത്തിന്റെ കണ്ണുകളിലൂടെയായിരുന്നു ഇവ. ഈ പിശാചി വന്ന് തെറ്റായ ജ്ഞാനം, തെറ്റായ കാഴ്ചപ്പാട് അവതരിപ്പിച്ച് നിങ്ങൾ ഇത് തിന്നു കഴിഞ്ഞാൽ നന്മ തിന്മകൾ അറിയാതെ നിങ്ങൾ ദൈവത്തെ പോലെ ആകുമെന്ന തെറ്റായ ഒരു അഹങ്കാരത്തിന്റെ കാഴ്ചപ്പാട് നൽകിയപ്പോൾ പോലും അവയ്ക്ക് ഇതിനകത്തൊരു ഉത്തരവാദിത്വമുണ്ട്. കാരണം അവരെ പിശാചിന് ഒരു കാരണവശാലും അവയെ നമ്മളെ പ്രലോഭിപ്പിക്കുന്നത് പോലെ അവയെ പ്രലോഭിപ്പിക്കാൻ കഴിയില്ല. പുറത്ത് നിന്ന് ജസ്റ്റ് ഇങ്ങനെ പറയാൻ മാത്രമേ ഉള്ളൂ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിന്റെ സൃഷ്ടികൾക്കെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു. മാതാക്കന്മാർക്ക് സംസാരിക്കാം, മനുഷ്യർക്ക് മാതാക്കന്മാരോട് സംസാരിക്കാം, ദൈവത്തോട് വേണമെങ്കിലും സംസാരിക്കാമായിരുന്നു. അങ്ങനെ പരസ്പര സ്വാതന്ത്ര്യത്തിലാണ് ഇപ്പൊ നമ്മളൊക്കെ സംസാരിക്കുന്ന പോലെ സംസാരിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരിക്കലും ദൈവം നൽകിയ ഒരു സ്വാതന്ത്ര്യത്തെ ദൈവം എടുത്തു കളയുന്നില്ല. ഇന്ന് പിശാചിന് ദൈവം നൽകിയ ഉഷസിന്റെ പുത്രൻ എന്ന് വിളിച്ചപ്പോൾ സൃഷ്ടിയിൽ പിശാചിന് നൽകിയ എല്ലാ കഴിവുകളും അതിന്റെ പൂർണ്ണതയിൽ അവരിൽ നിക്ഷിപ്തമായിരുന്ന കഴിവുകൾ, അവരിൽ ദൈവം നിവേശിക്കും ദൈവാത്മാവ് നിക്ഷേപിച്ച കഴിവുകളല്ല, സൃഷ്ടിപരമായി അവരിൽ ഉണ്ടായിരുന്ന കഴിവുകൾ ഇന്നും പിശാചിനുണ്ട്. ആ എത്ര ശക്തനായ മാറാകയായിരുന്നെങ്കിൽ ഇന്നും അവർ ശക്തനായ മാറാകയാണ്.
അതുകൊണ്ട് തന്നെ നമ്മുടെ മാനുഷിക കഴിവുകൊണ്ട് ഒരു മാലാഖയെ, ഒരു കുഞ്ഞ് ഡ്യൂപ്ലിക്കേറ്റ് മാലാഖ, എന്നാൽ വളരെ നിസ്സാരമായ ഒരു മാലാഖ പോലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, പരാജയപ്പെടുത്താൻ പറ്റത്തില്ല. കാരണം മാലാഖമാര് നമ്മളെക്കാളും ശക്തരാണ്, അത് വേറൊരു ലോകത്തിലുള്ള അവസ്ഥയാണ്. അപ്പൊ നമ്മൾ മാലാഖമാരെ പരാജയപ്പെടുത്തുന്നത് ഈശോയിലൂടെയാണ് നമ്മൾ പരാജയപ്പെടുത്തുന്നത്. അപ്പൊ എന്തോ ഈ നമ്മുടെ സ്വാതന്ത്ര്യത്തെ മേൽ നമ്മൾ അനുവദിക്കാതെ ഒരു മനുഷ്യന്റെയോ മാലാഖയുടെയോ ജീവിതത്തിൽ നമ്മൾ ക്ഷണിക്കാതെ, നമ്മൾ പെർമിഷൻ കൊടുക്കാതെ ഇടപെടാൻ ഒരു മാലാഖയ്ക്കോ ഒരു സൃഷ്ടിക്കോ സാധിക്കില്ല. ഇത് ദൈവത്തിന്റെ നിയമമാണ്. ദൈവം ഇടപെടില്ല, ഇനി ഒരു മാലാഖ ജീവിതത്തിൽ ഇടപെടണമെങ്കിൽ നമ്മൾ അനുവദിക്കാതെ നമ്മളെ തൊടാൻ പോലും മാലാഖയ്ക്ക് പറ്റത്തില്ല. ഈ ലൂസിഫറിനെ പോലെ 10,000 ലൂസിഫർ നമ്മുടെ നേരെ വന്നാലും നമ്മളുടെ പെർമിഷൻ ഇല്ലാതെ നമ്മളെ ഒന്ന് സ്പർശിക്കാൻ പോലും അവൻ ഇന്നും പറ്റത്തില്ല. കാരണം അത് ദൈവിക നിയമമാണ്. ദൈവിക നിയമത്തെ ലോകത്താർക്കും തകർക്കാൻ പറ്റത്തില്ല. പക്ഷെ ഇവൻ ചെയ്യുന്നത് എന്താണ്? തന്ത്രങ്ങൾ ഉപയോഗിച്ച് സമ്മതം വാങ്ങുകയാണ് ചെയ്യുന്നത്. അതിന്റെ ഒരു പ്രതീകമാണ് ഇവിടെ നിങ്ങൾ അവൻ പറയുന്നത്. ഒരു മോഹന വാഗ്ദാനം അവതരിപ്പിക്കുകയാണ്. എന്ത് ചെയ്യുന്നതാണ്? നിങ്ങൾ കണ്ണുകൾ തുറക്കും, നിങ്ങൾ ദൈവത്തെ പോലെ ആകും എന്ന് പറഞ്ഞ മോഹന വാഗ്ദാനം നൽകി. ഇന്ന് അനേകർ അനേകം തരത്തിൽ തെറ്റായ രീതിയിൽ നമ്മളെ പ്രലോഭിച്ച് തിന്മയിലേക്ക് നയിക്കുന്നതൊക്കെ ഇതിന്റെ ഒരു ഒരു ഉദാഹരണമാണ്. അങ്ങനെ അവർക്കും തോന്നി, ആ ഇത് കൊള്ളാം, നല്ല ഐഡിയയാണ് ദൈവത്തെ പോലെ. ഇപ്പം എന്ന് പറഞ്ഞാൽ ദൈവം പാപം ചെയ്യുന്നതിന് മുമ്പ് ആദം നോമി പരിപൂർണ സംതൃപ്തരായിരുന്നു. അവർ ഏറെക്കുറെ ഓക്കെ ആയിരുന്നു, ഒരു പ്രശ്നവുമില്ലായിരുന്നു, വളരെ ഹാപ്പി ആയിരുന്നു. അവരിലും അത്യാഗ്രഹം ഇപ്പോൾ അതിനേക്കാൾ കുറച്ചും കൂടെ മുകളിലേക്ക് വളരണം എന്നുള്ള ഒരു ആഗ്രഹം. ഇത് അവരുടെ ബുദ്ധിയിലാണ് ഉണ്ടാകുന്നത്. എവിടെയാ പാപം ആരംഭിക്കുന്നത്? ബുദ്ധിയിൽ. പിശാച് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് എങ്ങനെയാ? ബുദ്ധിയിൽ പറയാ, പുറത്തു നിന്ന് അവൻ അവരുടെ ഭാഷയില് ആരോട് പറഞ്ഞു കൊടുക്കുകയാണ്? അവയോട് പറഞ്ഞു കൊടുക്കുകയാണ്. അവ അവിടെ ഒരു ഗൗരവമേറിയ തെറ്റ് ചെയ്യുന്നുണ്ട്. അത് ഇന്നത്തെ സ്ത്രീകൾ അനേകർ ചെയ്യുന്ന ഒരു തെറ്റാണ്. അത് ഈശോയും മാതാവും കൂടെ തിരുത്തുന്നുണ്ട്. അതിനെ കുറിച്ചൊക്കെ ഈശോയുടെ പിള്ളയെ കുറിച്ച് വരുമ്പോൾ നോക്കാൻ, അവ എന്താ ചെയ്യേണ്ടത്? അവ പറഞ്ഞ് തിന്നിട്ടാണോ ആദത്തിന്റെ അടുത്ത് പോകേണ്ടത്, അതോ പറഞ്ഞ് തിന്നാതെ ആദത്തോട് പോയി പറയണോ ചെയ്യേണ്ടത്? എന്ന് പറഞ്ഞാൽ ദൈവം ആദ്യം ദൈവം സൃഷ്ടിച്ച ആരാ? ആദത്തെ. ആദത്തെ എന്തായാലും സ്ത്രീയെ, ഇനി നിങ്ങൾക്ക് അതിന് പരാതി, സമത്വത്തെ കുറിച്ച് പരാതി പറഞ്ഞിട്ടോ ഒന്നും കാര്യമില്ല. ദൈവം സൃഷ്ടിച്ചതിന് ദൈവത്തോട് വേണമെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ രണ്ട് നിരയൊക്കെ പറയാം എന്ന് ഞാൻ പറയുള്ളൂ. നീ എന്തിന് ഞങ്ങളെ ഇങ്ങനെ സൃഷ്ടിച്ചു എന്നൊക്കെ ചോദിക്കാമെന്നല്ല, അത് സൃഷ്ടിച്ചത് വാര്യയിൽ നിന്ന് തന്നെയാണെന്നാണ് വചനം പറയുന്നത്. ഇനി വാര്യല് എന്ന ഒരു പ്രതീകമായി എടുത്താൽ പോലും ആദത്തിന്റെ ഭാഗമായിട്ടാണ് അവയെ ദൈവം സൃഷ്ടിച്ചത്. അതുകൊണ്ട് നിങ്ങൾ സ്ത്രീയായി ജനിച്ചു പോയത് ആയാൽ പിന്നെ നിങ്ങൾ എന്തിന് ആദത്തിന്റെ കീഴിൽ തന്നെയാണ്. എന്ന് വെച്ച് നിങ്ങളുടെ ഭർത്താവിന് നിങ്ങൾ ഇന്ന് അടിവുപണി എടുക്കുന്നുള്ള അർത്ഥത്തിൽ ഒന്നും അങ്ങനെയൊന്നും ചിന്തിച്ചേക്കരുത്. പക്ഷെ സൃഷ്ടിപരമായിട്ട് ആദത്തിന്റെ തുണയായിട്ടാണ്, അവയുടെ തുണയായിട്ടല്ല ആദത്ത് സൃഷ്ടിച്ചത്, ആദത്തിന്റെ തുണയായിട്ടാണ് അവയെ സൃഷ്ടിച്ചത്. അപ്പോൾ എന്ത് ചെയ്യണം? ആദത്തോട് പറയണം. അത് അവ ചെയ്യാത്തതാണ് ഒന്നാമത്തെ അവയുടെ തെറ്റ്. അവിടെ ചിലപ്പോൾ ഈ പിശാചിന്റെ പ്രലോഭനത്തെ തിരിച്ചറിയാനുള്ള കൃപ ചിലപ്പോ ആദത്തിനായിരിക്കും കൊടുത്തിട്ടുണ്ടാവുക. ഇത് ചെയ്യാതെ ആദത്തോട് ചെയ്ത് ചെന്ന് പറഞ്ഞാൽ ചിലപ്പം ആദം തിരിച്ചറിയുമായിരുന്നു, അവനെ ആട്ടി പുറത്താക്കുമായിരുന്നു. അത് ചെയ്യാതെ അവ പഴം പറിച്ചു തിന്നുകയും അവളുടെ കണ്ണുകൾ തുറക്കുകയും ചെയ്തു. ഈ കണ്ണുകൾ തുറന്ന സമയത്ത് അവ ചെന്ന് ആദത്തിൽ കൊടുത്തു. അതിന് ആദം അവിടെ വീണ്ടും തെറ്റ് ചെയ്തു. എന്താ തെറ്റിയത്? അവൻ പാപം ചെയ്താലും മനുഷ്യർ മുഴുവൻ പാപത്തിലാകില്ലായിരുന്നു. ഈശോയ്ക്ക് ദൈവത്തിന് വേണേ അടുത്ത വായിൽ നിന്ന് വേറൊരു അവനെ ഉണ്ടാക്കാറുണ്ട്. എന്ത് ഒത്തിരി ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. പക്ഷേ ആദവും അവളോട് സഹകരി ശിരസായിരിക്കേണ്ടവൻ അടിമയായി മാറി. പാപം ചെയ്ത അവയുടെ അടിമയായി മാറി. ഇന്നത്തെ സമൂഹത്തില് നിങ്ങൾ യൂറോപ്പിലേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ സ്ത്രീക്കാണ് എന്ത് വില? യൂറോപ്യൻ നിയമം അനുസരിച്ചും ഇന്ത്യയിലെ നിയമം അനുസരിച്ചും നിങ്ങൾ ഒരേ വിഷയത്തിൽ ഭാര്യ എന്ന് പോലീസേഷൻ പറയുകയാണ്, ഭർത്താവ് എന്നെ തല്ലി എന്ന് പറയുന്ന പോലെയല്ല, ഭാര്യ എന്നെ തല്ലി എന്ന് പറഞ്ഞാൽ നിയമമാണ്. ഇത് രണ്ട് ഗൗരവമാണ്. അതുകൊണ്ട് തന്നെ ആദം ചെയ്ത തെറ്റിന് ആദം തന്നെയാണ് ഉത്തരം. പിശാച് പ്രലോഭിപ്പിച്ചു, അതിന് പിശാചിന് ഉത്തരവാദിത്വമുണ്ട്. ഇനി പ്രലോഭനത്തെ നിഷേധിക്കാനുള്ള അറിവും നോളജും ദൈവത്തിന്റെ കണ്ണിലൂടെ കണ്ടതുകൊണ്ട് തന്നെ ഇത് പിശാചാണെന്നും ഇവൻ പറയുന്നത് ചെയ്യാൻ പാടില്ല എന്നുമുള്ള കൃത്യമായ നിർദ്ദേശമാണ്. ആ പഴം തിന്നരുത് എന്ന് ദൈവം പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം തിന്നാൻ പാടില്ല എന്ന് തന്നെയാണ്. അതിന് കൂടുതൽ ആർഗ്യുമെന്റോ ഒന്നും വേണ്ട. എളിമയുള്ള ഒരാള് നിരുപാധികം അനുസരിക്കും. എളിമയില്ലാത്തവരാണ് ചോദ്യം ചെയ്യുന്നത്.
ഇവിടെ ധ്യാനകേന്ദ്രത്തിൽ ഇരിക്കുമ്പോൾ നിങ്ങൾ മിണ്ടരുത് എന്ന് ധ്യാനിപ്പിക്കുന്ന ആൾ പറയുകയാണെങ്കിൽ മിണ്ടുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം അനുസരണക്കേട, അതിന്റെ അർത്ഥം എന്താ, അവൻ എളിമയില്ല എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ പറയുന്ന ഒരു കാര്യം നമ്മൾ അനുസരിക്കുന്നുണ്ടെങ്കിൽ അപ്പൊ ദൈവം എളിമയ്ക്ക് അഹങ്കാരമാണ്, എളിമയ്ക്കെതിരായ പാപം എന്ന് പറയുന്ന അഹങ്കാരമാണ്. അപ്പൊ ബേസിക്കായ എല്ലാ പാപങ്ങളുടെയും ആദ്യ പാപം അഹങ്കാരം ആണ് എന്നാണ് എന്ത് ചെയ്യുന്നത്, ബൈബിള് നമ്മളെ പഠിപ്പിക്കുന്നത്, ദൈവത്തിന്റെ വെളിപാട് നമ്മളെ പഠിപ്പിക്കുന്നത്. അവ കണ്ണുകൾ തുറന്നു. അപ്പൊ ദൈവത്തിന്റെ കണ്ണ് എന്ത് ചെയ്തു, സ്വന്തം ദൈവത്തിന്റെ കണ്ണായ പരിശുദ്ധാത്മാവിനെ നമ്മൾ പറഞ്ഞ പോലെ നമ്മൾ ആദ്യത്തെ സ്ലൈഡിൽ കാണുന്ന പോലെ അവർ ബഹിഷ്കരിച്ചു കഴിഞ്ഞപ്പോൾ അവർ ഒരു കണ്ണുണ്ടായി, അവയുടെ കണ്ണ്, ആ കണ്ണ് തുറന്നാണ് പരിശുദ്ധാത്മാവ് പറയുന്നത്. അവയുടെ കണ്ണിന്റെ കുഴപ്പം എന്താ, അവയുടെ കണ്ണിന്റെ കുഴപ്പം എന്താ, അതൊരിക്കലും പൂർണ്ണമല്ല. ദൈവത്തിന്റെ കണ്ണിന് മാത്രമേ പൂർണ്ണതയുള്ളൂ. എല്ലാം അനാദിയും ആദ്യവും അന്തവും അറിയുന്ന ദൈവത്തിന് മാത്രമേ പൂർണ്ണമായി അറിയാൻ സാധിക്കുകയുള്ളൂ. അപ്പൊ ദൈവത്തിന്റെ കണ്ണിന് പകരം അവയുടെ കണ്ണും പിശാചിന്, പിശാച് കൊടുത്ത തെറ്റായ ജ്ഞാനത്തിന്റെ കണ്ണും നിറഞ്ഞ് മനുഷ്യ വംശം മുഴുവൻ തെറ്റായ ചിന്ത, ദൈവിക ജ്ഞാനം നഷ്ടപ്പെട്ട് പറദീസ അനുഭവത്തിൽ എങ്ങനെ നിലനിൽക്കണം എന്ന അറിവ് അവർക്ക് നഷ്ടപ്പെട്ട് അവര് ദൈവത്തെ അന്വേഷിക്കുന്നവരായി മാറി. ഇതാണ് പറദീസയിൽ നിന്ന് പുറത്താക്കുന്ന അനുഭവം. പറദീസയിൽ നിന്ന് ദൈവമല്ല അവരെ പുറത്താക്കിയത്, അവർ തന്നെ ദൈവത്തെ പറദീസയിൽ നിന്ന് പുറത്താക്കുകയാണ് ചെയ്തത് എന്ന് പറഞ്ഞാൽ അവരായിരുന്ന സ്ഥലം പറദീസ അല്ലാതായി മാറി. ഉൽപ്പത്തി പുസ്തകത്തെ വ്യാഖ്യാനിക്കുമ്പോൾ നമ്മളിനി എന്താ ചെയ്യേണ്ടത്, ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്, അവ ഏതായാലും കണ്ണ് നഷ്ടപ്പെടുത്തി, അവ സ്വന്തം ദൈവത്തിന്റെ കണ്ണ് നഷ്ടപ്പെട്ടു. ദൈവത്തിന്റെ കണ്ണിലൂടെ ജീവിക്കാനായിട്ട് ദൈവം സൃഷ്ടിച്ചതാണെങ്കിലും അവയെ ആദം കൂടി പിശാചിനോട് സഹകരിച്ച് കണ്ണ് നഷ്ടപ്പെട്ടു. നമ്മളെല്ലാം അവയുടെ ഭാഗത്തിന്റെ കണ്ണ് നഷ്ടപ്പെട്ട മക്കളായി കഴിഞ്ഞപ്പോൾ സംഭവിക്കുന്ന കുറേ പ്രശ്നങ്ങളുണ്ട്. അതിനു മുമ്പ് നമുക്ക് ഈ വചനം ഒന്ന് വായിക്കാം. യേശു ലോകത്തിന്റെ പ്രകാശമാണ്. യോഹന്നാൻ സുവിശേഷം 8:12 വാക്യങ്ങളാണ്. യേശു വീണ്ടും അവരോട് പറഞ്ഞു, ഞാൻ ലോകത്തിന്റെ പ്രകാശമാണ്, എന്നെ അനുഗമിക്കുന്നവൻ ഒരിക്കലും അന്ധകാരത്തിൽ നടക്കുന്നില്ല, അവന് ജീവന്റെ പ്രകാശം ഉണ്ടായിരിക്കും. ആ ആദവും ഹവ്വയും പാപം ചെയ്തു കഴിഞ്ഞപ്പോൾ എന്താ സംഭവിച്ചത്, ജീവന്റെ വൃക്ഷത്തിൽ നിന്ന് പഴം ഭക്ഷിക്കാതിരിക്കാൻ അവരെ ദൈവം ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കി. ഇതല്ലേ ശിക്ഷ, ശരിയാണോ? ഈശോ വന്ന എന്തിനാ, ജീവന്റെ ജീവൻ നൽകാൻ, ജീവനാകുന്ന പ്രകാശം അല്ലെങ്കിൽ ജീവന്റെ വിഷയത്തിന്റെ ഫലം നൽകാനാണ് ഈശോ വന്നത്. അപ്പൊ ഈശോ പ്രകാശമാണ് എന്ന് പറയുമ്പോൾ ബൈബിൾ അനേകം സ്ഥലങ്ങളില് പ്രകാശത്തെ കുറിച്ച് കണ്ണ് നല്ലതാണെങ്കിൽ നല്ലതാണെന്നൊക്കെ പറയുമ്പോൾ അവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് പറഞ്ഞാൽ അവ തുറന്ന കണ്ണ്, അവളുടെ സ്വന്തം കണ്ണ് അടച്ച് ദൈവത്തിന്റെ കണ്ണ് സ്വീകരിക്കപ്പെടുക എന്ന പ്രക്രിയയാണ് അവിടെ സംഭവിക്കുന്നത്. യേശുവിനെ സ്വീകരിക്കുക, ദൈവത്തിന്റെ വചനം സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ കണ്ണ്, അവയും ആദവും നഷ്ടപ്പെടുത്തിയ ദൈവത്തിന്റെ കണ്ണ് സ്വീകരിക്കുക, ദൈവം പറഞ്ഞത് അനുസരിക്കുക, പഴം തിന്നരുതെന്ന് പറയുന്നത് തിന്നാതിരിക്കുക എന്ന പ്രക്രിയയാണ് അവിടെ സംഭവിക്കുന്നത്. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടേതായ കാഴ്ചപ്പാടുകളും നമ്മുടേതായ ചിന്തകളും നമ്മുടേതായ ജീവിതാനുഭവങ്ങളിൽ നിന്ന് നമ്മൾ ആരംഭിച്ചെടുത്ത സമൂഹം നമുക്ക് തന്ന എല്ലാ കാഴ്ചപ്പാടുകളും ഉപേക്ഷിച്ച് ദൈവത്തിന്റെ കണ്ണ് സ്വീകരിക്കണം. ദൈവത്തിന്റെ കണ്ണ് നമ്മൾ സ്വീകരിക്കാൻ ആരംഭിക്കുന്നത് എവിടെ നിന്നാണ്? ദൈവത്തിന്റെ വചനമാണ്. നമ്മളെല്ലാവരും സ്നേഹിക്കണം എന്നാണ് ദൈവത്തിന്റെ വചനത്തിന്റെ ക്ലൈമാക്സ്. പ്രവർത്തിയുടെ എങ്ങനെയാ ബൈബിൾ പറയുന്നത്? ദൈവത്തിന്റെ വചനം സ്നേഹിക്കുന്നതിന്റെ ഡെഫിനിഷൻ നമ്മൾ യോഹന്നാന്റെ ലേഖനത്തിൽ നമ്മൾ കണ്ടു. ദൈവത്തിന്റെ